ഞങ്ങളിങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു, അതായത് മമ്മൂക്ക് വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, നമ്മൾ അത്രയും ഒന്നിച്ച് അഭിനയിച്ച് വളർന്ന ആളുകളാണ്, അപ്പൊ ഇങ്ങനെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചൊരു ബഹുമാനം കൂടുതൽ കൊടുക്കുക, അതിന്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞു ഒരു കഥ ഇങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു ഇൻസിഡന്റ് ഒന്ന് പറയാമോ? അത് ഞാൻ ഇനി വളരെ സൂക്ഷിച്ച് പറയേണ്ടതാണ് ഇതുപോലത്തെ കേസുകൾ. കാര്യം എന്താ വെച്ചാൽ, നമ്മൾ പറയണതൊന്നും എല്ലാ അവസാനം വരിക. അതുകൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് വിടുന്നതിന് മുമ്പൊരു കാര്യം പറഞ്ഞുതരാം. എന്നെക്കുറിച്ച് ഒരു ഇൻ്റർവ്യൂ വന്നിരുന്നു, അത് വളരെ ഡീസൻ്റ് ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ അതിൻ്റെ അകത്ത് എന്നോട് പുള്ളി ചോദിച്ചു, ഞാൻ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്, വൈഫ് മരിച്ചു പോയതാണ്, എൻ്റെ ഞാൻ ഒറ്റയ്ക്കാണ്, അപ്പോൾ കുക്കിങ്ങൊക്കെ എങ്ങനെ ചോദിച്ചു, ഞാൻ കുക്കിങ് ഞാൻ തന്നെ ചെയ്യാം, എനിക്കിഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞ് പോയി കൊടുക്കും. അവരതുപോലെ തന്നെ നല്ലൊരു ഇൻ്റർവ്യൂ കൊടുത്തു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഓൺലൈനിൽ ബോട്സ്മാനിൽ നിന്നുള്ള എൻ്റെ മരുമകൾ വിളിച്ചിട്ട് കരച്ചൽ. ഞാൻ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചു, ആളുടെ കൂടെ പഠിച്ച ഒരാൾ കൊല്ലത്ത് എഞ്ചിനീയറിംഗ് കൂടെ പഠിച്ച കുട്ടിയാണ്, അവരെ ഫ്രണ്ട് അയച്ചു കൊടുത്തേക്കണം. അതിൽ ഒരാൾ ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുന്ന സാധനമാണ് പുതിയതായിട്ട്, ഇതിൽ നിന്ന് വികാരം ഉൾക്കൊണ്ട് പുള്ളി അതിൻ്റെ അകത്ത് എഴുതി വെച്ചിരിക്കുന്നതിൻ്റെ ഹെഡിങ് എന്താ അറിയോ? എഞ്ചിനീയറും സിനിമാ നടനുമായ ടി ജി രവിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്നാണ്. ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്, നോക്കാൻ ആരുമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അകത്ത്. മനസ്സിലായി? ഇതിൻ്റെ വേറെ സാധനം ഞാൻ പറയാം. ഇതിൻ്റെ ഞാനൊരു ഒരു ചാനൽ, ചാനലിൻ്റെ പേരൊന്നും പറയില്ല, ചാനലൊരു വാലന്റൈൻസ് ഡേക്ക് ഉദ്ഘാടനം മറ്റേ അവിടെ ടോക്ക് ഷോയ്ക്ക് പോയത് അവരൊരു വന്നിട്ട്. അപ്പോൾ ഞങ്ങൾ സംസാരത്തിനിടയിൽ ഞാനൊരു കോട്ട് പറഞ്ഞു, വി കെ എൻ്റെ വളരെ പ്രസിദ്ധമായൊരു കോട്ടുണ്ട്, ഒരു സർ ചാത്തൂലിക്കോക്ക് എന്ന് പറയുന്ന പുസ്തകത്തിലുള്ള ഒരു വാചകമാണ്, കോട്ടെന്നൊന്നും പറയാമല്ല. അതിൽ സുന്ദരിയായ ഒരു പെണ്ണിനെ കണ്ടാൽ മോഹമുണ്ട്, തരായ വിരോധമില്ല, ബുദ്ധിമുട്ടാച്ച വേണ്ട എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട്. ഇത് ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ഇതിങ്ങനെ വി കെ ഈ രീതിയിലും പ്രണയങ്ങളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഇമോഷൻസ് ഉണ്ട്, അടുപ്പമുണ്ട്, അങ്ങനെ ഇങ്ങനെ സംസാരിക്കുന്ന ആളുകൾ ഏത് കാലത്തും ഉണ്ട് എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചിട്ട് ഞാനിങ്ങനെ പോന്നിട്ട് കുറേ കഴിഞ്ഞപ്പോൾ എനിക്കൊരാൾ ഒരു ആ ചാനലിൻ്റെ ഓൺലൈനിൽ വന്ന വാർത്ത അയച്ചുതരാണ്. അതെന്താ വെച്ചാൽ ഹെഡിങ് ഇങ്ങനെയാണ്, സുന്ദരിയായൊരു പെണ്ണിനെ കണ്ടാൽ മോഹമുണ്ട്, തരായ വിരോധമില്ല, ഇർഷാദ്. ഞാൻ അപ്പോൾ തന്നെ അവരെ വിളിച്ചു, നിങ്ങളുടെ സംസ്കാരം എന്താണെന്ന് എനിക്കറിയാം, പക്ഷേ എന്നെ ഇതൊന്നും ബാധിക്കാൻ പോകുന്നില്ല, ഇതെന്താണെന്നുള്ളതൊക്കെ ആളുകൾക്കറിയാം, പക്ഷെ ഇങ്ങനെ വളരെ ബോറല്ലേ ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ മാറ്റിയത് അവർ. പക്ഷേ ഇങ്ങനെയാണ് ഈ ഹെഡിങ് കൊണ്ട് ആളുകളെ കീഴ്പ്പെടുത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചിട്ടാണ് നമുക്ക് ഓരോ കാര്യം പറയാൻ. ഇതിൽ ഈ മമ്മൂട്ടിയുടെ കാര്യം ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ഒരുമിച്ച് മറ്റേ എന്താണ് പടം അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ പലപ്പോഴും നിങ്ങൾ എന്ന് അഭിസംബോധന ചെയ്തു. പക്ഷെ ഞാനും മമ്മൂട്ടിയും രതീഷ് ലാൽ ഒക്കെ ഒരുമിച്ച് ഒരുപോലെ ഒരേ റൂമിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തലവെച്ച് കിടന്നുറങ്ങിയ ആൾക്കാരാണ് എൻ്റെ അടുത്ത് അല്ലേ. അപ്പോൾ ആ ഒരു സൗഹൃദം ആണല്ലോ ശരിക്കും വേണ്ടത്. അപ്പം ഞാനീ നിങ്ങൾ എന്ന് വിളിച്ചതിലിപ്പോൾ എന്താ അറിയില്ല, രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ ഒന്ന് അങ്ങോട്ട് വരാൻ പറഞ്ഞു, ഞങ്ങൾക്ക് അയാൾ കാരമല്ലേക്ക് വന്നു, എന്നോട് വരാൻ പറഞ്ഞു, ഞാൻ കാരമല്ലേക്ക് വന്നു. ഈ കാര്യം ചോദിച്ചു എൻ്റെ അടുത്ത്. അപ്പം ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ, ഞാൻ സിനിമയിൽ നിന്ന് മാറി നിന്ന് കുറച്ച് തിരിച്ചു വരുമ്പോഴേക്കും ഈ നിൽക്കുന്ന ലെവൽ, ജനങ്ങളെ സംബന്ധിച്ചും നിൽക്കുന്ന ലെവൽ വളരെ മേലെയാണ്. അപ്പോൾ അങ്ങനെ കുറി പോയിരിക്കുന്ന സമയത്ത് താൻ എടോ എന്നൊക്കെ വിളിക്കുക എന്നാൽ ഒരു എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട് അതിൻ്റെ അകത്ത്, അതുകൊണ്ട് ചെയ്തതാണെന്ന് പറഞ്ഞതിനകത്ത്. അപ്പോൾ ഇത് പകുതിക്ക് വെച്ചിട്ട് ഒരാൾ ഇത്രയും സീനിയർ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിനെ തൻ്റെ കാരവനിലേക്ക് വിളിക്കാൻ ഇയാളാര് എന്നൊരുത്തൻ ഇങ്ങേരുടെ പ്രായവും എൻ്റെ പ്രായം തമ്മിലൊരു വ്യത്യാസമുണ്ട്. ഒരു ദിവസം ആരും വന്ന് പറയാണ്, ഇർഷാദ് രവിചേട്ടനോട് അങ്ങോട്ട് ചെല്ലാൻ വേണ്ടത്, ഞാൻ ചെല്ലുമല്ലോ, അതിനാർക്കെ പരാതി? രവിചേട്ടൻ പുറത്ത് വെക്കുകയാണ്, രവിചേട്ടൻ പുറത്ത് വെക്കണ്ടെന്ന് കേരളത്തിൽ, ആ ഇർഷാദ് രവിചേട്ടനെ കേരളത്തിലേക്ക് ക്ഷണിച്ചു, ഇവനാര്? എന്തിനാ വെറുതെ അങ്ങനെയൊക്കെ ഉണ്ടാക്കണം എന്ന് ചോദിക്കുന്നത്, അതാണ് അത്രേ വിഷയമുള്ളൂ. പക്ഷേ എനിക്ക് തോന്നി കഴിഞ്ഞാൽ എൻ്റെ അവസാനം പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ, മുമ്പുണ്ടായിരുന്ന ഒരു സൗഹൃദത്തിനെന്തോ കോട്ടം തട്ടി ഒന്ന് തോന്നിയതുകൊണ്ടായിരിക്കണോ ഈ മറ്റു വിളി മാറ്റിയിട്ട് നിങ്ങൾ എന്നൊക്കെ വിളിക്കാൻ തുടങ്ങിയെന്ന് ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സ് തോന്നിയിണ്ടാവണം. അങ്ങനെയാണെങ്കിൽ ആ സൗഹൃദത്തിന് കുറച്ചും കൂടെ ബലം വന്നു എന്നേക്കാൾ ഞാൻ എനിക്കിപ്പോൾ കൂടുതൽ സ്നേഹം എന്നാണ് ഞാൻ പറഞ്ഞത്.
അങ്ങനെയാണ് ഞാൻ അവസാനിപ്പിച്ചത്. ഈ അവസാനം കട്ട് ചെയ്തു, എന്നിട്ട് ഇപ്പുറത്തെ മാത്രം ഇട്ടിട്ട് ചെയ്തിട്ട് പറയണത്. അതുകൊണ്ടാണ് ചാനലിലൊക്കെ നിങ്ങൾ വന്നിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ചെറിയ പേടിയെ വർത്തമാനം പറയുമ്പോൾ ഇവിടെ വെച്ചിട്ട് അത് വളച്ചു കൊണ്ടുപോയി വേറെ വല്ല വഴിക്കും പേരാന്നുള്ള മറ്റുള്ള ആൾക്കാരുടെ അടുത്ത് വാർത്തയും കൂടെ ആക്കുമ്പോൾ അത് പിന്നെ പറയണ്ടെന്നൊക്കെ. രവിചേട്ടന് രവിചേട്ടൻ ഇപ്പം എന്താ വെച്ചാല് ഇവിടെ വന്നിട്ട് മൂപ്പരെ കുരിക്കാട്ടി കുരിക്കാട്ടി എന്നാ വിളിക്കണേ, കുരിക്കാട്ടി ടി ജെ രവി കുരിക്കാട്ടി എന്ന് വിളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞ പ്രശ്നമില്ലേ. അതെ.